ജോഷുവ പതിമൂന്നിൽ എത്ര വാക്യങ്ങൾ? 33. ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് എന്ന് കർത്താവ് ജോഷുവയോട് പറഞ്ഞത് എപ്പോൾ? ജോഷു വൃദ്ധനായപ്പോൾ. നീ വൃദ്ധനായിരിക്കുന്നു എന്ന് ജോഷുവയോട് പറഞ്ഞത് ആര്? കർത്താവ്. ജോഷുവ 13:3 പറയുന്ന ഈജിപ്തിന് കിഴക്കുള്ള സ്ഥലം? ഷീഹോർ. ജോഷുവ 13:3 പറയുന്ന ഈജിപ്തിന് വടക്കുള്ള സ്ഥലം? എക്രോൺ. ഇനിയും കൈവശപ്പെടുത്തുവാനുള്ളതിൽ കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങൾ ഏവ? ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോണിന്റെ അതിർത്തികൾ വരെ. ഫിലിസ്തീൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ എത്ര, ഏതെല്ലാം? 5. ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ. ജോഷുവ 13:4 പറയുന്ന തെക്കുള്ള ദേശം? ആവീം. സീദോനിയരുടെ ദേശം? മൊറാറ. അമോര്യരുടെ അതിർത്തി? അഫേക്. ജോഷുവ 13:5 ആരുടെ ദേശത്തെ കുറിച്ചാണ് പറയുന്നത്? ഗെബാലിയരുടെ. ഹെർമോൺ മലയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ബാൽഗാദ്. മിസ്രെഹോത്ത്മായിമിനും ലെബനോനും ഇടയ്ക്കുള്ള മലമ്പ്രദേശം ആരുടേത്? സീദോനിയരുടെ. ഇസ്രായേൽ ജനം മുന്നേറുന്നതിനനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ആരാരോട് പറഞ്ഞു? കർത്താവ് ജോഷിയോട്. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ആർക്കവകാശമായി കൊടുക്കണമെന്നാണ് കർത്താവ് ജോഷിയോട് പറഞ്ഞത്. ഇസ്രായേൽക്കാർക്ക്. ജോഷുവ 13:7 ഈ ദേശം ആർക്കൊക്കെ അവകാശമായി വിഭജിച്ചു കൊടുക്കണം എന്നാണ് കർത്താവ് ജോഷിയോട് പറഞ്ഞത്. 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും. കർത്താവിന്റെ ദാസൻ ആര്? മോശ. കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നത് ആരെല്ലാം? റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റ് അർദ്ധഗോത്രവും. ജോഷുവ 13:8 കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. എവിടെയായിരുന്നു ആ ദേശം? ജോർദാൻ നദിയുടെ കിഴക്ക് വശത്ത്. ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവ് ആര്? സീഹോൻ. എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവ് ആര്? ഓഗ്. ജോഷുവ 13:12 പ്രകാരം റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നത്? ഓഗ്. റഫായിം കുലത്തിൽ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ തോൽപ്പിച്ച് പുറത്താക്കിയത് ആര്? മോശ. ജോഷുവ 13:13 ഇസ്രായേൽ ജനം തുരത്തിയില്ല എന്ന് പറയുന്നത് ആരെയൊക്കെ? ഗശൂര്യർ, മാക്കാത്യർ. ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നത് ആരൊക്കെ? ഗശൂര്യർ, മാക്കാത്യർ. ഏത് ഗോത്രത്തിനാണ് മോശ അവകാശമൊന്നും കൊടുക്കാത്തത്? ലേവി. ജോഷുവ 13:14 ലേവി ഗോത്രത്തിന്റെ അവകാശം എന്താണ്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനർപ്പിക്കുന്ന ദഹനബലികൾ. ജോഷുവ 13:15 കുടുംബം അനുസരിച്ച് മോശ അവകാശം കൊടുത്തത് ആർക്ക്? റൂബന്റെ ഗോത്രത്തിന്. റൂബന്റെ ഗോത്രത്തിന് ലഭിച്ച ദേശം ഏതൊക്കെയാണ്? മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും. അർണോൺ താഴ്വരയുടെ അറ്റത്തുള്ള ദേശം ഏത്? അരോവേർ. സമതലത്തിലെ ചെറുകുന്നിലുള്ള ദേശം ഏത്? സെരത് ഷാഹാർ. മോശ തോൽപ്പിച്ച സീഹോനിലെ പ്രഭുക്കന്മാരായ മിദിയാനിലെ നേതാക്കന്മാർ ആരെല്ലാം? ഏവി, റേക്കം, സുർ, ഹൂർ, റേബ. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മന്ത്രവാദി ആര്? ബാലാം. ബാലാം ആരുടെ മകനായിരുന്നു? ബയോറിന്റെ. ജോർദാൻ തീരം ഏത് ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തിയായിരുന്നു? റൂബൻ.
ജോഷുവ 13:24 പ്രകാരം കുടുംബക്രമം അനുസരിച്ച് മോശ അവകാശം നൽകിയത് ഏത് ഗോത്രത്തിന്? ഗാദ്. ജോഷുവ 13:29 പ്രകാരം മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകിയ ഗോത്രം മനാസയുടെ അർദ്ധഗോത്രം. ബാഷാനിലുള്ള ജായിറിന്റെ എത്ര പട്ടണങ്ങളെ കുറിച്ചാണ് ജോഷുവ 13:30 പറയുന്നത്? 60. മനാസയുടെ മകൻ മാക്കീർ. ജെറിക്കോയുടെ കിഴക്കുള്ള സ്ഥലം ജോർദാൻ. മൊവാബ് സമതലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ജെറിക്കോയുടെ കിഴക്ക് ജോർദാൻ അക്കരെ. മനാസയുടെ അർദ്ധഗോത്രത്തിന് മോശ ദേശങ്ങൾ വിഭജിച്ചു കൊടുത്തത് എവിടെ വച്ച്? മൊവാബ് സമതലത്തിൽ. ജോഷുവ 13:33 ലേവി ഗോത്രത്തിന്റെ അവകാശം ആര്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്.